എ.കെ. ശശീന്ദ്രൻ വിഷയത്തിൽ ഇപ്പോൾ മാപ്പപേക്ഷിച്ച് മംഗളം ചാനൽ രംഗത്തെത്തിയിരിക്കുന്നു. തെറ്റേറ്റ് പറഞ്ഞ് മംഗളം രംഗത്ത് വരുന്നു. ഇപ്പോൾ വിശദാംശങ്ങളുമായി സുനിൽ അരിമാനൂർ ചേരുന്നു. സുനിൽ, തെറ്റ് ഏറ്റുപറഞ്ഞത് ഏത് സാഹചര്യത്തിലാണ്? കാരണം അന്വേഷണ പ്രഖ്യാപനം വന്നിരിക്കുന്നു, അത് ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ട് പ്രത്യേക ടീമിനെ നിയോഗിച്ചുകൊണ്ട് വസ്തുതകൾ അന്വേഷണത്തിന് വിധേയമാക്കുന്നു. അതിൻ്റെ പ്രഖ്യാപനം വന്നതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ ഖേദപ്രകടനവുമായി ചാനൽ രംഗത്ത് വരുന്നത്. ഹണി ട്രാപ്പെന്ന് സംശയിച്ച ഈ കേസിൽ ആ സാഹചര്യങ്ങൾ ഏറ്റുപറയുകയാണോ ചെയ്തിരിക്കുന്നത് ചാനലിൻ്റെ സിഇഒ? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? പ്രതീക്ഷയെ ഇന്ന് തന്നെ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ എ കെ ശശീന്ദ്രൻ്റെ ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ഇന്ന് ഈ ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് മംഗളം ടെലിവിഷൻ പുറത്തുവിട്ട സംഭവങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കും എന്നുള്ളത് രാവിലെ തന്നെ വാർത്ത വന്നിരുന്നു. കാരണം പല പരാതികളും ഡി ജി പിക്ക് ലഭിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ, വനിതകളാണ് പരാതികൾ നൽകിയത്. ഈ പരാതികൾ എല്ലാം ഇന്ന് വൈകുന്നേരമാണ് ഡി ജി പി തലസ്ഥാനത്തെത്തിയപ്പോൾ കൃത്യമായ പരിശോധന നടത്തുകയും ഡി ജി പി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത്. ഈ പ്രത്യേക അന്വേഷണ സംഘം നിയോഗിക്കും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം ഈ മംഗളത്തിൻ്റെ സിഇഒ അജിത് കുമാർ ഇത്തരത്തിൽ ഒരു ഖേദപ്രകടനം കൊണ്ട് ഇതിൽ നിന്നൊക്കെ ഒഴിവാകാം എന്നുള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കരുതലോടുകൂടി തന്നെ ഒരു 5 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു സംപ്രേഷണമായി, ഒരു ഖേദപ്രകടന സംപ്രേഷണമായി അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അല്പം മുമ്പ്. സുനിൽ, ഇവിടെ തെറ്റേറ്റ് പറയുമ്പോൾ അവിടെ ക്രിമിനൽ ഗൂഢാലോചനയുടെ പോലെ ഗൂഢാലോചനയുടെ ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയുടെ വലിയൊരു തലം കൂടി തുറക്കപ്പെടുകയാണ്. ഈ തെറ്റേറ്റ് പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ അവിടെ അവസാനിക്കുമോ? കാരണം തെറ്റേറ്റ് പറഞ്ഞതോടുകൂടി നിയമത്തിൽ വഴിയിലേക്കുള്ള കൂടുതൽ സാഹചര്യങ്ങളിലേക്കാണോ പോകുന്നത്? ഈ നിമിഷം വരെയുള്ള നിയമവിദഗ്ധരുടെയൊക്കെ തന്നെ ഈ കഴിഞ്ഞ നിമിഷങ്ങളിലുള്ള അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ഏത് രീതിയിൽ വരുന്നു? കേസ് അന്വേഷണവുമായി ഇനി മുന്നോട്ട് പോകുമ്പോൾ വിശാലാർത്ഥത്തിൽ എന്തൊക്കെ തേടേണ്ടി വരും? മാധ്യമ ധർമ്മവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഇത്തരത്തിൽ സാധാരണഗതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ അത് ഖേദപ്രകടനം നടത്തിക്കൊണ്ട് അത്തരം മാധ്യമ സ്ഥാപനങ്ങളോ മാധ്യമ സ്ഥാപനങ്ങളിലെ അധികാരികളോ രക്ഷപ്പെടുന്ന ഒരു പതിവ് രീതി ഉണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അത്തരത്തിലുള്ള ഒരു രീതിയും ഇവിടെ നിയമത്തിൻ്റെ മുമ്പിൽ പോകില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെയാണ് ഇതിനെ കാണേണ്ടി വന്നത്. കാരണം ഒരു മന്ത്രി, സംസ്ഥാനത്തെ ഒരു വകുപ്പിൻ്റെ ചുമതലയുള്ള മന്ത്രി രാജിവെപ്പിക്കുന്നതിന് വേണ്ടി ഹണി ട്രാപ്പ് എന്നുള്ള ഒരു സംവിധാനത്തിലൂടെ ഒരു ചാനൽ അതിൻ്റെ ആദ്യ ദിവസം ആദ്യ സംപ്രേഷണത്തിലൂടെ വരികയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അതിന് വളരെയധികം ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് ആ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയതുമായി ബന്ധപ്പെട്ട വ്യക്തതയില്ലാത്തതും അതുമായി ബന്ധപ്പെട്ട പരാതികളുമായി വനിതകൾ തന്നെ രംഗത്തെത്തുന്നു. ആ സ്ഥാപനത്ത് നിന്ന് ഒരു മാധ്യമ പ്രവർത്തക ആദ്യം രാജിവെക്കുന്നു. ഇതിൽ പ്രതിഷേധവും അമർഷവും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാജി. അതിനുശേഷം മറ്റൊരു മാധ്യമ പ്രവർത്തകൻ ആ സ്ഥാപനത്ത് നിന്ന് ഇന്ന് രാജിവെക്കുന്നു. ഇത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ ഇതിൻ്റെ വളരെ ഗൗരവമായ വിഷയമായി കണ്ടുകൊണ്ട് തന്നെ ഇതിൽ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനുശേഷം ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഈ വാർത്തയുമായി ഫോൺ വിവാദവുമായി ബന്ധപ്പെട്ട് മംഗളം പുറത്തുവിട്ട ആ മന്ത്രിയുടെ ശബ്ദത്തിൻ്റെ മറ്റേ സൈഡിൽ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ആ ഫോണിൻ്റെ മറ്റേ തലപ്പത്ത് സംസാരിക്കുന്ന വനിത ആ മാധ്യമ പ്രവർത്തകയാണ് എന്നുള്ളതും അത് മറ്റൊരു പെൺകുട്ടിയാണെന്നുള്ള തരത്തിൽ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും ഒക്കെ ദൃശ്യങ്ങൾ സഹിതം വാർത്തകൾ പ്രചരിക്കുകയും ആ പെൺകുട്ടിയുടെ സഹോദരൻ തന്നെ റിട്ടേൺ കംപ്ലയിൻറ്റുമായി ഡി ജി പിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ 2 കംപ്ലൈൻറ്റുകൾ തിരുവനന്തപുരത്ത് ലഭിക്കുന്നു. അതുപോലെ തന്നെ പരപ്പനങ്ങാടിയിൽ ഒരു കംപ്ലൈൻറ്റ് ലഭിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പശ്ചാത്തലം, ഇതൊക്കെ വലിയ രീതിയിലുള്ള നിയമ കുരുക്ക് തന്നെയാണ് മംഗളം ചാനലിലേക്ക് വന്നു ചേർന്നത്. അത് ഈ ഖേദപ്രകടനം കൊണ്ട് മാത്രം തീരുന്നതല്ല എന്നുള്ളതാണ് നേരത്തെ നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുത്ത നിയമവിദഗ്ധർ തന്നെ പറയുന്നത്, അഭിഭാഷകർ തന്നെ പറയുന്നത് അതാണ്. ഇത് ഇവിടം കൊണ്ട് ഖേദപ്രകടനം നടത്തിക്കൊണ്ട് ഇവിടം കൊണ്ട് കാര്യങ്ങൾ പോകില്ല. അത് വളരെ ഗൗരവത്തോടെ സർക്കാർ ഏറ്റെടുക്കുകയും ആഭ്യന്തര വകുപ്പ് വളരെ ഈ വിഷയം വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു. ഈ അന്വേഷണ സംഘത്തിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പോൾ നമുക്കറിയാം ഇതിനകത്ത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നിരവധി കേസുകൾ, ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കൈകാര്യം ചെയ്ത് പരിചയം സമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ, അതായത് സുനിൽ പറയുമ്പോൾ, അതായത് ഈ പെൺകുട്ടി ഒരു അല്ലെങ്കിൽ ഒരു മാധ്യമ വീട്ടമ്മയല്ല, മാധ്യമ പ്രവർത്തകയാണെന്ന് സമ്മതിക്കുമ്പോൾ
ആ പെൺകുട്ടി ആര്, ആ പെൺകുട്ടി എത്ര നാൾ ഇത്തരത്തിൽ, ആ പെൺകുട്ടി ഏത് രീതിയിലാണ്. ഇപ്പോൾ സിഇഒ വന്ന് പറയുന്നത് അവളുടെ ഇഷ്ടപ്രകാരമാണ്, ആ മാധ്യമപ്രവർത്തകർ ഇഷ്ടപ്രകാരമാണ് ഇത് ചെയ്തെങ്കിൽ കൂടിയും അതിൻ്റെ വാസ്തവം അന്വേഷിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല ഈ പെൺകുട്ടി മാസങ്ങളായി പെൺകുട്ടിക്ക് ആരൊക്കെ സഹായം ചെയ്തൊരു ഗുണ്ട, ഒരു പക്ഷേ ഗുണ്ടകളുടെ അടക്കമുള്ള സംരക്ഷണത്തോടു കൂടിയാണ് ഈ പെൺകുട്ടി, അല്ലെങ്കിൽ ഇതിനുവേണ്ടി ഒട്ടേറെ സംശയങ്ങൾ കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ തരത്തിലുള്ള അന്വേഷണങ്ങളായിരിക്കും ഇത് വേണ്ടത് എന്ന് കൂടി നമുക്കറിയേണ്ടതുണ്ട്. ആ ചോദ്യത്തിലെ ഉത്തരത്തിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. സുനിൽ, പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് തീരുമാനിച്ചിരിക്കുന്നത്, പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ ഇവിടെ ഏറ്റുപറച്ചിൽ കൂടി മംഗളം സിഇഒ മംഗളം നടത്തുമ്പോൾ അവിടെ 8 പേരടങ്ങുന്ന എഡിറ്റോറിയൽ ടീമിൻ്റെ ഒരു തീരുമാനമായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുമ്പോൾ ഇനി വിശാലാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തേണ്ട കാര്യമാണ്. ഇപ്പോൾ ബിന്ദുകൃഷ്ണ ലൈനിൽ ചേരുക, ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീമതി ബിന്ദുകൃഷ്ണ, ഇപ്പോൾ ഈ ചാനൽ ഇക്കാര്യം ഏറ്റുപറഞ്ഞിരിക്കുന്നു, വ്യക്തമായ രീതിയിലുള്ള ആസൂത്രണത്തിൻ്റെ സ്റ്റിംഗ് ഓപ്പറേഷൻ തന്നെയായിരുന്നു ഇതിൻ്റെ പിന്നിലെന്ന്. പരാതിക്കാരി വീട്ടമ്മയല്ല, മറിച്ച് അവിടുത്തെ മാധ്യമപ്രവർത്തക തന്നെയായിരുന്നു. മറുപടി താങ്കൾ പറഞ്ഞ വിവരമാണ് അതിനെ സംബന്ധിച്ച് എനിക്കുള്ളത്. എല്ലാ വാർത്താ ചാനലുകളും ഇപ്പോൾ ബ്രേക്കിംഗ് ആയി ഇക്കാര്യം മുന്നോട്ട് വയ്ക്കുന്നു. അവിടുത്തെ സിഇഒ ശ്രീ അജിത് കുമാർ ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്ത അതിന്റെ സംഭാഷണം കൂടി ഞാൻ വേണമെങ്കിൽ താങ്കൾക്ക് കേൾക്കാം. തീർച്ചയായും തീർച്ചയായും. എന്ത് തന്നെയായാലും സ്റ്റിംഗ് ഓപ്പറേഷൻ സാധാരണഗതിയിൽ നമ്മുടെ രാജ്യത്തും ലോകത്തും പലയിടത്തും ഉണ്ടെങ്കിലും നമ്മുടെ നാടിന്റെ ഒരു കൾച്ചർ അനുസരിച്ച് അത്തരം പ്രവർത്തനങ്ങളോട് ഒരു കാരണവശാലും തമ്മിൽ ചെയ്യാനോ അതിനെ പിന്തുണയ്ക്കാനോ നമുക്ക് ആർക്കും തന്നെ കഴിയില്ല. അത് ശരിയുമല്ല. തുടക്കം മുതൽ തന്നെ ഞാൻ ഈ കേസ് ഈ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു, പറയാൻ ശ്രമിച്ചിട്ടുള്ളതും ഇത്തരത്തിലുള്ള അധാർമികമായ മാധ്യമ പ്രവർത്തനത്തെ അതിശക്തമായി എതിർക്കുമ്പോഴും സ്റ്റിംഗ് ഓപ്പറേഷനുകളിലോ ട്രാപ്പുകളിലോ ആരെങ്കിലും പെടുത്തിയാൽ പോലും പെടേണ്ടവരല്ല മന്ത്രിമാരും നേതാക്കന്മാരും എന്ന്. ഈ സംഭാഷണ ശകലങ്ങൾ എഡിറ്റ് ചെയ്തോ മറ്റേതെങ്കിലും രീതിയിൽ ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ് എങ്കിൽ കൃത്യമായും ആ കാര്യത്തെ ശിക്ഷാ നടപടികൾക്ക് വിധേയരാകേണ്ടതാണ്, നിയമ നടപടികൾക്ക് വിധേയരാകേണ്ടതാണ്. ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ മുമ്പ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ദരിദ്രന്റെ കാര്യം വെച്ചിട്ടാണെങ്കിലും വേറെ പല കാര്യങ്ങളും അധാർമികത താൽക്കാലിക ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയമോ അല്ലാതെയോ ഉള്ള അല്ലെങ്കിൽ വ്യക്തിഹത്യ ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് അത്തരത്തിലുള്ള മാധ്യമപ്രവർത്തനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളോ നടത്തുന്നതിനോട് യോജിപ്പില്ല. അതുപോലെ തന്നെ അതെ അതാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ പറയുന്ന ധാർമ്മികത, അത് വ്യക്തമായും അത് നിറവേറ്റപ്പെടേണ്ടതാണ് ഏത് പൊതുപ്രവർത്തനം. പക്ഷേ ഇവിടെ ശ്രീ ശശീന്ദ്രൻ അക്കാര്യത്തിൽ അടക്കം ഒരു പക്ഷേ നമുക്കതിൻ്റെ യഥാർത്ഥ ശബ്ദമാണോ എല്ലൊക്കെ കാര്യത്തിൽ സ്ത്രീകരണം വരേണ്ടതുണ്ട്. അതാണ് അന്വേഷണം എന്ന തലത്തിലേക്ക്. ഇനി ശശീന്ദ്രൻ തന്നെ സംഭാഷണമാണെങ്കിൽ കൂടിയും സ്വകാര്യത എന്ന തരത്തിലേക്ക് നമ്മളൊക്കെ താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ, കേൾക്കാമോ? അതായത് ഈ സ്വകാര്യതയുടെ മാനങ്ങൾ നമ്മൾ നൽകുന്ന, കാരണം ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം ഭരണഘടന നൽകുന്ന അനുശാസിക്കുന്ന സ്വകാര്യത, ഇതിലൊക്കെ വലിയ തോതിലുള്ള സംശയങ്ങളും. നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് അധികാര വിനിയോഗമടക്കം ശശീന്ദ്രൻ നടത്തിയിട്ടുണ്ടോ, അതിന് പരാതിക്കാരിയുമായി അല്ലെങ്കിൽ തൊഴിൽ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കാൻ അല്ലെങ്കിൽ വരുമ്പോൾ അവിടെ മന്ത്രി ദുരുപയോഗം ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു, ഇതാണ് കഴിഞ്ഞ നിമിഷം വരെ നമ്മൾ ചർച്ച ചെയ്തത്. ഈ അർത്ഥത്തിലൊക്കെ നോക്കുമ്പോൾ ഇതൊരു വിശാല ഒരു കാഴ്ചപ്പാടോട് ചിന്തിച്ച് യഥാവിധ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? ഇതാണോ മാധ്യമപ്രവർത്തനം എന്ന തലത്തിലേക്ക് ചോദ്യങ്ങൾ വരികയല്ലേ ശ്രീമതി ബിന്ദുകൃഷ്ണ? തീർച്ചയായും രണ്ട് ആംഗിളിലും അത്തരത്തിലുള്ള അന്വേഷണങ്ങൾ കൃത്യമായി ഉണ്ടാകേണ്ടതാണ്. അതുപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം, സ്വകാര്യത, മൗലികാവകാശം, ഇത്തരം ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹം ആയിക്കൊള്ളട്ടെ മറ്റാരെങ്കിലും ആയിക്കൊള്ളട്ടെ ഭാര്യയോ കാമുകിയോ അല്ലാത്ത ഒരാളുമായി ഇത്തരത്തിലുള്ള സംഭാഷണങ്ങൾ നടത്തുകയാണെങ്കിൽ അതൊരിക്കലും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ കാണാൻ കഴിയുന്നതല്ല നമ്മുടെ സാമൂഹ്യ ജീവിതത്തില്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും കൊച്ചുമക്കൾക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് എങ്കിൽ ശരിയാണ്. കേരളത്തിന്റെ സമൂഹ പത്രയ്ക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും ഞാനും അടക്കമുള്ള കേരളത്തിലെ സ്ത്രീകൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പിന്തുണയ്ക്കാൻ തക്ക സാമൂഹ്യ മനപരിവർത്തനത്തിലേക്ക് എത്തി എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ പേരിലായാലും ഇത്തരം സംഭാഷണങ്ങൾ ഇത്തരം കാര്യങ്ങളോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. പക്ഷെ യോജിക്കുന്നവരുണ്ടാകാം, അവർക്കത് യോജിക്കാം. എങ്കിൽ പോലും അധികാര സ്ഥാനത്തുള്ളവർ സ്വാഭാവികമായും അത്തരത്തിലാകരുത്. മറ്റൊരു കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു അഗതിയായ ഒരു സ്ത്രീ, ഒരു വിരാലംബയായ ഒരു സ്ത്രീ, പരാതി പറയാനെത്തിയ സ്ത്രീയോട് ഇങ്ങനെ പെരുമാറി എന്ന് തന്നെയാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെടുകയും മുഴുവൻ മാധ്യമങ്ങളിലും പിന്നീട് അത് ഏറ്റെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഇല്ലാ കഥകൾ പറഞ്ഞ് ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി എന്ത് നേടി എന്ന് ആ ചാനലും പറയണം. അത് ഗുരുതരമായ
അതായത് അതായത് ബിന്ദു കൃഷ്ണ, ഈ ചാനലിനോട് ഒരു വാർത്ത നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ താങ്കൾ തന്നെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലടക്കം താങ്കൾ ചിന്തിച്ച കാര്യം കണ്ട കാര്യമാണ് അല്ലെങ്കിൽ ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്, ഈ സ്ഥാപനത്തിൽ നിന്നും ഓരോരുത്തരായി രാജിവെക്കുന്നു, ആത്മാഭിമാനമുള്ളവർ അവിടെ നിൽക്കാൻ കഴിയാതെ രാജിവെക്കുകയും ആ രാജിക്ക് ഒരു പക്ഷേ വിശദീകരണം പോലും നൽകി ആ മാധ്യമത്തിലെ മാധ്യമപ്രവർത്തകരടക്കം നൽകുന്ന വിശദീകരണങ്ങൾക്ക് കിട്ടുന്ന പൊതുസമൂഹത്തിൻ്റെ പിന്തുണ, അതേസമയം ആ പിന്തുണയ്ക്കപ്പുറത്തേക്കും നൽകുന്ന പ്രതികരണങ്ങൾ, ഇതൊക്കെ ഒരു ഘടകം. മാത്രവുമല്ല ഈ ദിവസങ്ങൾക്കൊക്കെ തെറ്റിദ്ധരിപ്പിച്ച്, സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അധികാര ദുർവിനിയോഗം നടത്തി ഒരു സ്ത്രീ അവരുടെ മാധ്യമത്തിൽ അല്ലെങ്കിൽ മന്ത്രിക്കടുത്തേക്ക് വന്നു അങ്ങനെ കഥ മെനഞ്ഞുകൊണ്ടൊരു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാധ്യമപ്രവർത്തനം, ഇത് ഈ മാധ്യമപ്രവർത്തനം നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണോ? ആശാസ്യമായ ഒരു മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക തലത്തിൽ നിന്ന് ചിന്തിച്ചാൽ നാളേക്കടക്കം ഈ ചാനൽ മുന്നോട്ട് പോകേണ്ടതാണ്, ഇത് ശരിയായ പ്രവണതയാണോ? മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമാണോ ഇത്? ഒരിക്കലുമല്ല, ഇത് ശരിയായ പ്രവണതയല്ല. മുമ്പ് സരിതാ നായരെ വെച്ചുകൊണ്ട് രണ്ടു മൂന്ന് വർഷം നടത്തിയ ഇതേ രീതിയിൽ സരിതാ നായർ എന്ന് പറയുന്ന വ്യക്തി മൈക്കിന്റെ മുമ്പിൽ ഒന്ന് പ്രസംഗിക്കാനോ പറയാനോ ഉണ്ട് എന്ന കാരണം കൊണ്ടാണെങ്കിൽ പോലും ആ എല്ലാ കഥകളും, കെട്ടുകഥകളും, അസത്യങ്ങളും, അർത്ഥസത്യങ്ങളും, അതിശയോക്തികളും എല്ലാം ചേർത്തുകൊണ്ട് അന്ന് പറഞ്ഞ കഥകളും അതുപോലെ പല കാലഘട്ടങ്ങളിലും പലർക്കെതിരായിട്ടും വ്യക്തിവിരോധത്തിന്റെ പേരിൽ മാധ്യമങ്ങളിൽ വാർത്തകളായി വരികയും ബ്രേക്കിംഗ് ന്യൂസുകളായി വരികയും ഒരു ഒരു നിമിഷത്തിനുള്ളിൽ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ബ്രേക്കിംഗ് ന്യൂസുകൾ ഒരു ഖേദപ്രകടനം പോലും ഇല്ലാതെ മായ്ച്ചു കളയുന്നതും ഒക്കെ തന്നെ അനാശാസ്യകരമായ വളരെ അനഭിലഷണീയമായ മാധ്യമപ്രവർത്തനമാണെന്നുള്ളത് ശരിയാണ്. ഒരു കാരണവശാലും ഇനിയെങ്കിലും ഇതുവരെ സംഭവിച്ചത് പോകട്ടെ, ഇപ്പൊ ഈ സ്വകാര്യ ചാനലിൽ പുറത്ത് അങ്ങേയറ്റം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വാർത്ത പുറത്ത് വിടിക്കും. അതുപോലെ തന്നെ അതിനുശേഷം ഇത്രയും ദിവസം അന്തരീക്ഷത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പരാതി പറയാനെത്തിയ സ്ത്രീ മന്ത്രി സ്ത്രീയോട് മന്ത്രി ഇങ്ങനെയൊക്കെ പെരുമാറി എന്ന വാർത്ത ജനങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയായതും അങ്ങേയറ്റം തെറ്റായ കാര്യം തന്നെയാണ്. പക്ഷെ അത് അവിടെ നിൽക്കുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി തെറ്റിദ്ധരിപ്പിച്ചാലും ലോകത്തിന്റെ ചരിത്രത്തിൽ എല്ലായിടത്തും നമ്മൾ കാണാറുണ്ട്, ചരിത്രാതീത കാലഘട്ടം മുതൽ നമ്മൾ കാണാറുണ്ട്, യുദ്ധം ജയിക്കാനായാലും സമ്പത്ത് നേടാനായാലും മറ്റേത് തരത്തിലായാലും ഇതുപോലെയുള്ള ആളുകളെ വെച്ച് ട്രാപ്പ് ചെയ്യിക്കുന്ന സംഗതികൾ എല്ലായിടത്തും ചരിത്രത്തിന്റെ എല്ലായിടങ്ങളിലും നമ്മൾ കാണാറുണ്ട്, പുരാണങ്ങളിലും ഒക്കെ കാണാറുണ്ട്. പക്ഷെ അവർക്ക് വശംവദരാകരുത് നമ്മുടെ ഭരണാധികാരികൾ. അതാണ് ശ്രീമതി, അതാണ് ശ്രീമതി ബിന്ദുകൃഷ്ണ, അതായത് ശ്രീമതി ബിന്ദുകൃഷ്ണ സൂചിപ്പിക്കുന്ന പോലെ വന്നത് ധാർമ്മികതയുടെ തലം, അവിടെ ഒരു പൊതുപ്രവർത്തകൻ മന്ത്രി പാലിക്കേണ്ട ജാഗ്രത, ആ ജാഗ്രത സ്വാഭാവികമായും അവിടെ ശ്രീ ശശീന്ദ്രൻ കാട്ടേണ്ടതായിരുന്നു. അങ്ങനെ അദ്ദേഹമാണ്, അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വാദഗതികൾ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ അന്വേഷണത്തിലൂടെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. അത് നമ്മൾ ആ വാദഗതി ബിന്ദുകൃഷ്ണ അംഗീകരിക്കുന്നു. ഒപ്പം തന്നെ ഈ സംഭവത്തിൽ തുടക്കം മുതൽ എടുത്താൽ ഒന്ന് ഈ മാധ്യമം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഒരു പക്ഷേ സഭ്യം അല്ലെങ്കിൽ നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന ആ മാധ്യമത്തിലൂടെ ഏതൊക്കെ വാചകം ആദ്യ ലോഞ്ചിങ് സമയത്ത് പോലും പൂർണ്ണ സംഭാഷണം അടക്കം നൽകുന്നതിൽ അതിൽ പോലും സ്വീകരിക്കേണ്ട മാന്യതകൾ പാലിച്ചില്ല. അതിനുശേഷം മന്ത്രിയുടെ എന്ന തരത്തിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് ഫോട്ടോകൾ പൊതുമാധ്യമത്തിലൂടെ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം പല അർത്ഥത്തിൽ ഈ വാർത്തകളെ സ്വന്തം അല്ലെങ്കിൽ നിലപാടിനെ ന്യായീകരിക്കാനായി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഇത് ഓരോന്നും പരിശോധിച്ചാൽ മാത്രമല്ല ഇതിൽ വ്യക്തമായ ഗൂഢാലോചനയുണ്ടോ? ഇതിൻ്റെ ഒരുപക്ഷേ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഈ മന്ത്രി പോയാൽ അല്ലെങ്കിൽ പോകുമ്പോൾ അവിടെ ബെനിഫിഷ്യറീസ് ആരൊക്കെയാണ്? ഇതൊക്കെ പല അർത്ഥത്തിലുള്ള അന്വേഷണം കൂടി ഈ സാഹചര്യത്തിൽ വരികയാണോ? ആർജവത്തോടുകൂടി സർക്കാരിൻ്റെ മുന്നിലേക്ക് വരുന്ന വാദ്യത എന്തൊക്കെയാണ് ഇക്കാര്യത്തിൽ? തീർച്ചയായും സർക്കാരിന് ഇതിൽ ഒരുപാട് ബാധ്യത, ഇതിൽ രണ്ടു പേർക്ക് വലിയ ബാധ്യത, ഒന്ന് സർക്കാരിനും അതുപോലെ തന്നെ മറ്റൊന്ന് ശ്രീ ശശീന്ദ്രനും. ഞാൻ ഈ വിഷയം ഉണ്ടായതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞ ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം, ഈ ശശീന്ദ്രൻ ഈ വാർത്ത അറിഞ്ഞതിന് ശേഷം ഈ ചാനൽ പുറത്തുവിട്ട വലിയ ബോംബ്, ആ ബോംബ് കേരളം മുഴുവൻ വീട് പൊട്ടാൻ പോകുന്നു എന്ന രീതിയിൽ വലിയ വാർത്ത വന്നതിന് ശേഷം ശ്രീ ശശീന്ദ്രൻ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിലേക്ക് കടന്നു വന്ന ആ ഒരു സമയത്ത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നത് കാണാനിടയായി, ലൈവ് ടെലികാസ്റ്റ് കാണാനിടയായി. അദ്ദേഹം ഇത് എങ്ങനെ അറിഞ്ഞില്ല, അന്വേഷിക്കും എന്ന് പറയുന്ന അല്ലാതെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇത് അന്വേഷിക്കണം, ഇതിലെന്തോ ഗൂഢാലോചന ഉണ്ടെന്ന് അപ്പൊ പറയുന്നില്ല. പിന്നീട് 3 മണിക്ക് അദ്ദേഹം വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ മാത്രമാണ് ഗൂഢാലോചന ഉണ്ടെന്നും മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്നാണ് എന്നോടൊരു മാധ്യമം ചോദിക്കുന്നത് അദ്ദേഹം പൂർണ്ണമായും ഇത് നിരാകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡ് എടുക്കുന്നത്. എന്തുകൊണ്ട് അദ്ദേഹം ആദ്യം തൊട്ട് ആ സ്റ്റാൻഡ് എടുത്തില്ല? അതൊരു ദുരൂഹതയുണ്ട്. അത് അക്കാര്യത്തിൽ ആർജവത്തോടുകൂടി അദ്ദേഹം പറയണമായിരുന്നു, തന്നെ ട്രാപ്പ് ചെയ്തതാണെങ്കിൽ, തന്നെ കെണിയിൽ അകപ്പെടുത്തിയതാണ് എങ്കിൽ, എന്നെ കെണിയിൽ അകപ്പെടുത്തിയതാണ്, അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് പറയായിരുന്നു. പോട്ടെ, ഇനി വൈകിയാണെങ്കിലും അക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുക, കാരണം ഒരു മനുഷ്യന്റെ പോലും മനസ്സ് അകാരണമായി വേദനിപ്പിക്കുവാൻ പാടില്ലാത്തതാണ്. അതുപോലെ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് കേവലമായ റേറ്റിംഗ് മാത്രം നിന്നുകൊണ്ടല്ല, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ മാധ്യമപ്രവർത്തകർ.
സ്വാതന്ത്ര്യത്തിനും അഭിമാനത്തിനും വേണ്ടി ഒരു ഇഞ്ച് പോലും തലകുഴിക്കാത്ത ആ മാധ്യമ പ്രവർത്തകന്റെ അത്രയെത്താൻ ആയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഒരു പരിധി വരെയെങ്കിലും അന്തസ്സോടുകൂടി സ്വന്തം തൊഴിൽ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതായിട്ടുണ്ട്. വളരെ നന്ദി ശ്രീമതി ബിന്ദു കൃഷ്ണ പ്രതികരിച്ചതിന്. ബിന്ദു കൃഷ്ണ പോലും ഈ സംഭവത്തെ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഏറ്റവും അവസാനത്തെ നിമിഷവും കാണുന്നത്. പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നു വരുന്ന ആർജവത്തിലോടെയുള്ള മറുപടികൾ അതുതന്നെയാണ് ഇത്തരത്തിൽ ഒരുപക്ഷെ വ്യത്യസ്ത അഭിപ്രായ രാഷ്ട്രീയ ചേരിയിൽ നിന്നാണെങ്കിൽ കൂടിയും ബിന്ദു കൃഷ്ണ കൂടി പ്രകടിപ്പിക്കുന്നത്. ശ്രീ പി എം മനോജ് ദേശാഭിമാനിയുടെ റെസിഡന്റ് എഡിറ്റർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ പി എം മനോജ്, ഏറ്റവും ഒടുവിൽ ഇതാ വന്ന് ആ ജീർണിച്ച മ്ലേച്ഛമായ മാധ്യമ പ്രവർത്തനത്തിൽ കുറ്റമേറ്റു പറഞ്ഞിരിക്കുന്നു, താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു ശ്രീ പി എം മനോജ്? അല്ല, ഇത് കുറ്റമേറ്റു പറഞ്ഞു എന്ന് പറയുമ്പോ എന്തോ ഒരു സൗമനസ്യം കൊണ്ടത് പറഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല. മറിച്ച് ഈ മംഗളം ചാനൽ അത് ലോഞ്ച് ചെയ്യുന്ന ദിവസം, ആ ലോഞ്ച് ചെയ്യുന്ന ദിവസം കൊണ്ടുവന്ന വാർത്ത അത് എന്തോ കേരളത്തെ ഞെട്ടിക്കുന്നതാണ്, കേരളത്തിന്റെ നാടീ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ അത് തീർത്ത് വ്യാജമായി സൃഷ്ടിക്കപ്പെട്ട ഒന്നാണ്. അത് മാധ്യമ പ്രവർത്തനത്തിന്റെ നൈതികത, മാധ്യമ ധർമ്മം, അതുപോലെ മര്യാദ, പ്രാഥമിക മര്യാദ, ഇതിനെയൊക്കെ ലംഘിക്കുന്ന ഒന്നായിരുന്നു എന്നാണ് നമ്മളൊക്കെ അന്ന് ആ സംപ്രേഷണം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിലായത്. അവർക്ക് തന്നെ അത് അറിയാമായിരുന്നു. കാരണം ആ വാർത്ത സംപ്രേഷണം ചെയ്യുമ്പോൾ ആ അവതാരകർ പറഞ്ഞത് കുട്ടികൾ മാറി നിൽക്കുക എന്നാണ്. കുട്ടികൾ മാറി നിന്നുകൊണ്ടുള്ള ഒരു സംപ്രേഷണം സാധാരണഗതിയിൽ ഇന്ത്യയിലെ ബ്രോഡ്കാസ്റ്റിംഗ് നിയമം അനുസരിച്ച് സാധ്യമല്ല. കാരണം സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ്, അടുത്തോണി സർട്ടിഫിക്കറ്റ്, യു എ സർട്ടിഫിക്കറ്റ്, അതുപോലെ യു സർട്ടിഫിക്കറ്റ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ ചാനൽ സംപ്രേഷണത്തിൽ, വാർത്താ ചാനൽ സംപ്രേഷണത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കുട്ടികൾ കാണാതിരിക്കുക, മുതിർന്നവർ മാത്രം കാണുക എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന അനുഭവം ഇതിനു മുമ്പുണ്ടായിട്ടില്ല. എന്നാൽ പെട്ടെന്നാണ് കേരളത്തിൽ പുതുതായിട്ട്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വാർത്താമാധ്യമങ്ങൾ, ദൃശ്യമാധ്യമങ്ങളിൽ വാർത്ത മാത്രം കൈകാര്യം ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുള്ള ഒരു സംസ്ഥാനം കേരളമാണ് സാന്ദ്രത അനുസരിച്ച്. അങ്ങനെ ഒരു പുതിയ ചാനൽ വരുമ്പോ അവർ ആദ്യത്തെ വാർത്തയിൽ തന്നെ പറയുകയാണ് കുട്ടികൾ മാറി നിൽക്കുക എന്ന്. അത് തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു കാരണവശാലും ഇന്ത്യയിൽ ബ്രോഡ്കാസ്റ്റിംഗ് ലൈസൻസ് ഉള്ള ഒരു സ്ഥാപനം പ്രൈം ടൈമിൽ ഇത്തരം അശ്ലീല സംഭാഷണം സംപ്രേഷണം ചെയ്യാൻ പാടില്ല, അശ്ലീല വിവരങ്ങൾ സംപ്രേഷണം ചെയ്യാൻ പാടില്ല. അത് ഇനിയിപ്പോ വേറെ തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം അവര് തന്നെയാണ് പറയുന്നത് കുട്ടികൾ മാറി നിൽക്കുക എന്ന്. അപ്പൊ കുട്ടികൾ കേൾക്കാൻ പറ്റുന്ന ഒന്നല്ല എന്ന് അവർക്ക് തന്നെ ബോധ്യമുണ്ടായിരുന്നു. അത് സംപ്രേഷണം ചെയ്തു. ആ സംപ്രേഷണം ചെയ്തതിനു ശേഷം കേരളത്തിൽ വലിയ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റ് ആണ് അതുമായി ബന്ധപ്പെട്ടുണ്ടായത്. കാരണം ഒരു മന്ത്രിയുടേതാണ്, മന്ത്രിയുടെ ഏകപക്ഷീയമായ ശബ്ദമാണ് കേൾപ്പിക്കുന്നത് എന്ന മട്ടിലാണ് അവർ പറഞ്ഞത്. അപ്പൊ തന്നെ സംശയം ഉയർന്നിരുന്നു, ഈ മന്ത്രി മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മാത്രം ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ് കേസ്? യഥാർത്ഥത്തിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള വാർത്താ റിപ്പോർട്ടിംഗ് ആയിരുന്നു അവരുടെ ലക്ഷ്യമെങ്കിൽ സ്വാഭാവികമായി അവർ ചെയ്യേണ്ടിയിരുന്നത് ഈ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി, വനിതയോ പുരുഷനോ ആരോ ആയിക്കോട്ടെ, ആ വ്യക്തിക്ക് അനധികൃതമായി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി അല്ലെങ്കിൽ അധികാര ദുർവിനിയോഗം ചെയ്ത് മന്ത്രി എന്തെങ്കിലും കാര്യം സാധിച്ചു കൊടുത്തു എന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അതിന് ഉപോത്പലകമായ തെളിവായിട്ടാണ് ഈ ശബ്ദം പുറത്തുവിടേണ്ടത്. എന്നാൽ ഈ മാധ്യമം, മംഗളം എന്ന മാധ്യമം ചെയ്തത് ഈ ശബ്ദം പുറത്തുവിടുക, അത് എവിടുന്നില്ല, എവിടുന്നാണെന്നില്ല, എങ്ങനെയാണെന്നില്ല, ആരോടാണെന്നില്ല, വീട്ടമ്മയുടെ പരാതി എന്ന മട്ടിലാണ് അവതരിപ്പിച്ചത്. എന്നാൽ അന്ന് തന്നെ സംശയം ഉയർന്നിരുന്നു, സാർവത്രികമായ സംശയം ഉയർന്നിരുന്നു, ഇതിൽ എന്തൊക്കെയോ കൃത്രിമങ്ങൾ നടന്നിരിക്കുന്നു, ഇത് വ്യാജമാണ് എന്ന്. അതിപ്പോ ആ ചാനലിന്റെ സിഇഒ അദ്ദേഹം ഇന്നലെയും മിനിയാന്നൊക്കെ അദ്ദേഹം വിവിധ ചാനലുകളിൽ നിന്നിട്ടും സ്വന്തം ചാനലിൽ നിന്നിട്ടും അവതരിപ്പിക്കുന്നത് കേട്ടത് ഇത് ഓപ്പറേഷൻ അല്ല, ഇത് ഒരു വീട്ടമ്മയുടെ പരാതിയാണ്. ആ പരാതി നൽകിയ വീട്ടമ്മ യുക്തമായ ഉചിതമായ സമയത്ത് ഞങ്ങൾ അവതരിപ്പിക്കും അവരെ, അതുവരെ അവരുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്, അഥവാ അവരെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ, അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവർ വേട്ടയാടപ്പെടും എന്നൊക്കെ വലിയ തോതിൽ. ശ്രീ പി എം മനോജ് ഒന്ന് ദയവായി ഒന്ന് ഇടപെട്ടുകൊണ്ട്, ശ്രീ പി എം മനോജ് ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ, കാരണം ധാർമ്മികതയുടെ തലത്തിലുള്ള എല്ലാ ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് സർക്കാർ എടുത്ത് ആ ആരോപണ വിധേയനായ വ്യക്തിയുടെ രാജി ആവശ്യപ്പെട്ടത്. പക്ഷേ അതുകൊണ്ട് സർക്കാരിൻ്റെ ബാധ്യത അവിടെ അവസാനിക്കുന്നില്ല, കാരണം അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. മാത്രം ഇനി വലിയ ചുരുളുകൾ അഴിയണം, ഒരു
മാപ്പ് പറഞ്ഞുകൊണ്ട് തീരാവുന്ന പ്രശ്നമാണോ? ഇനി സർക്കാർ ഇടപെട്ട് സർക്കാർ അന്വേഷണ ഏജൻസിയെ വിളിക്കുമ്പോൾ ആ അന്വേഷണ ഏജൻസിക്ക് കൃത്യമായും ഇടപെടാനുള്ള സാഹചര്യങ്ങൾ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ പല നിയമങ്ങൾ, പല ക്രിമിനൽ അല്ലെങ്കിൽ ഈ പറയുന്ന ചട്ടങ്ങൾ പ്രകാരമുള്ള പല കേസുകളും രജിസ്റ്റർ ചെയ്യാവുന്ന കാര്യങ്ങൾ, ഒന്ന് ആ സഭ്യതയില്ലാത്ത രീതിയിൽ പൂർണ്ണമായും പൊതുജന മധ്യത്തേക്ക് സംപ്രേഷണം ചെയ്യുന്നു, മാത്രമല്ല ഒരു മാധ്യമപ്രവർത്തകയെ ചൂഷണം ചെയ്തതാണോ അല്ല എന്ന് ഇന്നിപ്പോൾ അജിത് കുമാർ പറയുമ്പോഴും അങ്ങനെയെങ്കിൽ എങ്ങനെ സംഭവിച്ചു? ഈ മാധ്യമപ്രവർത്തകയ്ക്ക് സഹായം ചെയ്യാനായി പുറത്തു നിന്ന് ആരൊക്കെ ഈ സ്ഥാപനത്തിൽ അടുത്ത കാലങ്ങളിലായി വന്നു ചേർന്നിട്ടുണ്ട്? ഇങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം. ഒരുപക്ഷേ കേരളത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ കയറി റെയ്ഡ് നടത്തി ആ ടെക്നിക്കൽ കാര്യങ്ങൾ, സാങ്കേതിക വസ്തുക്കൾ പിടിച്ചെടുത്ത ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതിലേക്കൊക്കെ പോയി പൂർണ്ണമായൊരു മെറിറ്റിലേക്ക് പോകാൻ ആർജവത്തോടുകൂടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകളാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള ഇടപെടലുകൾ ഉണ്ടാകുമോ? ഒരു സംശയം വേണ്ട, അത്തരമൊരു ആർജവമാണ് ഗവൺമെന്റ് പ്രകടിപ്പിച്ചത്. കാരണം ഇന്ന് ഇപ്പൊ ഈ പറഞ്ഞ മാധ്യമ സ്ഥാപനത്തിലെ രഹസ്യങ്ങൾ, അത് പുറത്തു കൊണ്ടുവരാനുള്ള വിഷമം, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഫാക്ട് ഫൈൻഡിംഗ് ആണ്. എന്താണോ വസ്തുത, ആ വസ്തുത പുറത്തു കൊണ്ടുവരാനുള്ള നിയമപരമായ, രാജ്യത്ത് നിയമം അനുവദിക്കുന്ന രീതിയാണ് ജുഡീഷ്യൽ അന്വേഷണം. അതൊരു ഭാഗത്ത് നടക്കും. അതോടൊപ്പം തന്നെ ഇവിടെ കുറ്റകൃത്യം നടന്നിട്ടുണ്ട്. ആ കുറ്റകൃത്യം പല തരത്തിലുള്ളതാണ്. ഒന്ന്, പൊതുജനങ്ങൾക്ക് നേരെയുള്ള, സമൂഹത്തിന് നേരെയുള്ള കുറ്റകൃത്യം, അത് അശ്ലീല സംപ്രേഷണത്തിലൂടെ. രണ്ട്, സ്വന്തം ജീവനക്കാരിയെ ദുരുപയോഗിച്ചുകൊണ്ടുള്ള, അല്ല, സ്ത്രീത്വത്തിന് നേരെയുള്ള കടന്നാക്രമണം. മൂന്ന്, ഇന്നലെ വനിതാ മാധ്യമ പ്രവർത്തകർ നൽകിയ പരാതി, അത് അവരുടെ ഇന്റഗ്രിറ്റി, അവരുടെ മോഡസ്റ്റി അതിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള. നാല്, ഒരു മലപ്പുറത്തുള്ള ഒരു പെൺകുട്ടി പരാതി നൽകിയത്, അവരുടെ പടം പോലും വെച്ച് അത് ദുരുദ്ദേശപരമായി പ്രചരിപ്പിക്കുന്നു, അതുകൊണ്ട് അവർക്ക് സമൂഹത്തിൽ നേരിടുന്ന മാനഹാനി. ഇങ്ങനെ നിരവധി തലങ്ങളുള്ള, നിരവധി തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണം, പോലീസ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചിരിക്കുകയാണ്. ഐ ജി വീരേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷിക്കുമെന്ന, നേതൃത്വത്തിലല്ല, അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിലുള്ള ടീം അന്വേഷിക്കുമെന്നാണ് പറയുന്നത്, എന്നാണ് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഫാക്ട് ഫൈൻഡിങ് എന്ന നിലയിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കുമ്പോൾ സൈമൾട്ടേനിയസ് ആയി സമാന്തരമായി പോലീസിന്റെ അന്വേഷണം, പോലീസിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ, ആരൊക്കെയാണ് കുറ്റവാളികൾ, ആ കുറ്റവാളികളെ കണ്ടെത്തി അവർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത്, അവർക്കെതിരെ കേസ് ചാർജ് ചെയ്ത്, അവർക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിച്ച് അവരെ നിയമത്തിന് മുന്നിലെത്തിക്കുക എന്ന രണ്ടാമത്തെ കാര്യവും നടക്കുന്നുണ്ട്. ശ്രീ പി എം മനോജ്, ഒപ്പം തന്നെ ഒരു കാര്യം കൂടി, കാരണം താങ്കൾ പറയുന്ന ഈ പോലീസ് അന്വേഷണത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും പോലീസിനെ അടക്കം നിയന്ത്രിക്കാൻ കഴിവുള്ള ശക്തികളൊക്കെ തന്നെ ഇടപെടുന്ന മേഖല, മാത്രമല്ല ഇവിടെ DGP പോലും, ഒരു പക്ഷേ അദ്ദേഹത്തെ പോലും നമുക്ക് ചെറിയ തർത്ഥത്തിലെങ്കിലും അദ്ദേഹത്തിന്റെ ഇടപെടലല്ല അങ്ങനെ, കാരണം അന്വേഷണത്തിന് പരിധിയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പോലും മൃദു സമീപനം എടുക്കുന്ന ഇത്തരം ഈ ചാനലുമായി ബന്ധപ്പെട്ടും ഇതിൻ്റെ ഈ 8 എഡിറ്റോറിയൽ ടീമംഗങ്ങൾ എന്ന് പറയുന്ന പലരുമായിട്ടുമൊക്കെ വ്യക്തിബന്ധങ്ങളൊക്കെയുള്ള ആളുകളും ആ തരത്തിൽ, കാരണം മറ്റ് മാധ്യമപ്രവർത്തകരും അപ്പുറത്തേക്ക് സീമകൾ വിട്ട് ഇടപെടൽ നടത്താൻ ശേഷിയുള്ള ആളുകളൊക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ വിശാലാർത്ഥത്തിലുള്ള അന്വേഷണം ഉണ്ടാകണം. അതിൽ ഈ പര്യാപ്തമായ രീതിയിലാണോ ഇപ്പോഴത്തെ ഈ രണ്ടാമത്, കാരണം ഒന്ന് കമ്മീഷൻ്റെ ഭാഗത്തുള്ള അന്വേഷണം നടക്കും, അതേസമയം ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ടീമിനെ കുറിച്ച് കൂടി താങ്കൾക്ക് ഒരു വ്യക്തത വരുത്തിയാൽ? അതിലെനിക്ക് ഒരു സംശയമില്ല. ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സൗഹൃദമുള്ള ഒരുപാട് പത്രപ്രവർത്തകരുണ്ട്. അവരോടൊപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുപോകുന്ന പത്രപ്രവർത്തകരുണ്ടാവും. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പത്രപ്രവർത്തകരുടെ ഇംഗിതത്തിനും താല്പര്യത്തിനും, നിക്ഷിപ്ത താല്പര്യത്തിനും അനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുമെന്ന് ഇത് ധരിക്കുന്നത് അത് കേവലമായ ഒരു യുക്തി കൊണ്ടാണ്. അത്തരം ഒരുപാട് പ്രചരണങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. എന്നാൽ നിലവിലുള്ള നിയമങ്ങൾ, നിലവിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ഇച്ഛാശക്തി, ആ ഗവൺമെന്റ് നിശ്ചയദാർഢ്യം, അതിനെ തകർത്തുകൊണ്ട് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തന്റെ സുഹൃത്തായ മാധ്യമപ്രവർത്തകനോ അല്ലെങ്കിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് നേടുന്ന ആളോ പറയുന്ന രീതിയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ പോലീസ് സേനയെ മുഴുവൻ ഉപയോഗിക്കാൻ കഴിയുമെന്ന ധാരണയൊന്നും എനിക്കില്ല. കൃത്യമായി ഏത് പോലീസ് ഉദ്യോഗസ്ഥനും ഇതിന് സഹായിച്ചാൽ, ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും അങ്ങനെ സഹായിക്കുന്ന കുറ്റകൃത്യത്തെ, കുറ്റവാളിയെ, കുറ്റകൃത്യം മറച്ചുവെക്കാൻ, കുറ്റവാളിയെ സഹായിക്കാൻ തയ്യാറാകുന്ന ഏത് പോലീസ് ഉദ്യോഗസ്ഥനെ അടക്കം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയാണ് ഗവൺമെന്റ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അന്ന് ഈ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചില്ലെങ്കിൽ, അത് പോലീസ് അന്വേഷണത്തിലേക്ക് നേരിട്ട് പോയിരുന്നെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾക്ക് നേരെയുള്ള, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള,
മാധ്യമ പ്രവർത്തനത്തിന്റെ മഹത്വത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ് ഈ ഗവൺമെന്റ് നടത്തുന്നത് എന്ന മട്ടിലുള്ള മുറവിളികളും ബഹളങ്ങളും നമ്മൾ കാണുമായിരുന്നു. അതിനു പകരം കൃത്യമായി നിയമത്തിന്റെ വഴി എന്താണ് സംഭവിച്ചത് അത് നിയമം കണ്ടെത്തട്ടെ. അതോടൊപ്പം എന്തൊക്കെ കുറ്റകൃത്യങ്ങളാണ്, ആ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടത് ആരൊക്കെയാണ്, അവര് നിയമത്തിന് മുന്നിൽ വരട്ടെ. ഇതിൽ രണ്ട് മാർഗങ്ങളാണ്, ഒന്ന് ജുഡീഷ്യൽ അന്വേഷണം, രണ്ട് പോലീസ് അന്വേഷണം. ഒന്ന് ഫാക്ട് ഫൈൻഡിങ്, രണ്ട് പ്രോസിക്യൂഷൻ. ഇത് രണ്ടും ചേർത്തുകൊണ്ടുള്ള കൃത്യമായൊരു ബ്ലണ്ട് അതാണ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഇപ്പോ രൂപീകരിച്ചിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘം. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് 3 മാസത്തിനുള്ളിൽ അന്വേഷണം നടത്തി അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിച്ചിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അതിന് നൽകിയിട്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റം ചെയ്ത ആളുകൾ ഇപ്പൊ മാപ്പ് പറഞ്ഞു, അതിന്റെ ഭാഗം ഖേദം പ്രകടിപ്പിച്ചു. അതിന്റെ ഭാഗമായി ആ മാധ്യമം, അതിനെ ഞാൻ കുറച്ചു കാണുന്നില്ല, ഒരു മാധ്യമം ഒരു തെറ്റ് സംഭവിച്ചു ആ മാധ്യമത്തിന്, അത് ആ മാധ്യമം നിലയിൽ അവർ മാപ്പ് പറയുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു, ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് അത് ജനങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതൊരു ഭാഗത്ത്, അത് അവരുടെ മാന്യത ആയിട്ട് തന്നെ കണക്കൂട്ടണം. എന്നാൽ അതിലുള്ള കുറ്റകൃത്യം, അതിലുള്ള നിയമലംഘനം അത് പുറത്തു കൊണ്ടുവരികയും കുറ്റവാളികളെ ശിക്ഷിക്കപ്പെടുകയും വേണം എന്ന മട്ടിലുള്ള ഗവൺമെന്റിന്റെ തീരുമാനം, അതാണ് ശരി, അതിലേക്കാണ് നീങ്ങുന്നത്. ഇത് മുമ്പ് കേരളത്തിൽ ഇതിനു മുമ്പ് നിരവധി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെയുള്ളതൊന്നും ഇതേപോലെയുള്ളതല്ല, മറിച്ച് മറ്റു ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഭവങ്ങളിലൊന്നും കാണാത്ത, ആ സംഭവങ്ങളിലൊന്നും ഇരകൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയുണ്ട്. ഇപ്പോഴും നീതി തേടി ഇരകൾ അലയുന്ന അവസ്ഥയുണ്ട്. അതിന് പകരം കൃത്യമായ ഒരു നിലപാടാണ് ഗവൺമെന്റ് സ്വീകരിച്ചത് എന്നതിൽ ഒരു തർക്കവുമില്ല. യെസ്, വളരെ നന്ദി ശ്രീ പി എം മനോജ്, വിശാലമായി തന്നെ കാര്യങ്ങളെ വിശകലനം ചെയ്ത് സംസാരിച്ചതിന്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഫോൺ വാദത്തിൽ മാപ്പ് പറഞ്ഞ് മംഗളം രംഗത്തെത്തിയിരിക്കുന്നു. ഫോൺ വിളിച്ചത് വീട്ടമ്മയല്ല, മാധ്യമപ്രവർത്തക എന്ന് മംഗളം സിഇഒയുടെ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. അഡ്വക്കേറ്റ് ശാസ്തമംഗലം അജിത്ത് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശാസ്തമംഗലം, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടല്ലോ, കേൾക്കാമല്ലോ. താങ്കളിലേക്ക് വരും മുമ്പ് ഇന്ന് ഏറ്റവും അവസാനം വന്ന് മാധ്യമങ്ങളുടെ മുന്നിലേക്ക് ഏറ്റുപുറച്ചൽ നടത്തി ക്ഷമാപണം നടത്തിയ മംഗളം സിഇഒയുടെ വാക്കുകളിലേക്ക് ആദ്യം. ഇതേ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ മംഗളം ടെലിവിഷൻ നിർവ്യാജം ഖേദിക്കുന്നു. ഇത് സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ കാണാറുള്ള സ്റ്റിംഗ് ഓപ്പറേഷനാണ്. മുതിർന്ന 8 മാധ്യമ പ്രവർത്തകർ അടങ്ങിയ എഡിറ്റോറിയൽ ടീം കൂട്ടായി എടുത്ത തീരുമാനമാണിത്. സ്വയം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഞങ്ങളുടെ എഡിറ്റോറിയലിൽ ഏർപ്പെടുത്തുന്നതാണ്. ഇതാണ് ശ്രീ അജിത് കുമാർ കേട്ടത്. കാരണം ആദ്യ ദിനം ഈ വാർത്ത വരുന്ന ദിവസം നമ്മൾ ചർച്ചയിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്നപ്പോൾ താങ്കൾ പ്രകടിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഒരു ചോദ്യമുണ്ടായിരുന്നു. കാരണം നാളെ ഒരു സമയത്ത് പരാതിക്കാരി വരികയും അവിടെ അധികാര ദുർവിനിയോഗം നടന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്താൽ ശശീന്ദ്രൻ സ്വാഭാവികമായും കുരുക്കിലേക്ക് പോകും. ഇന്നിപ്പോൾ ഈ സാഹചര്യത്തെ താങ്കൾ എങ്ങനെയാണ്? ആ ചാനൽ തന്നെ വന്ന് ഒരു സ്റ്റിംഗ് ഓപ്പറേഷനാണ് ഒരു പെൺകുട്ടി ഇതിനു വേണ്ടി നിയോഗിക്കുകയായിരുന്നു, അവളുടെ ഇഷ്ടപ്രകാരമാണ് ചെയ്തത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു അന്വേഷണ ടീമിനെയും കൂടി ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. നിയമതലത്തിൽ നിന്നുകൂടി താങ്കളുടെ പ്രതികരണം. ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ, ഹലോ, ആ കേൾക്കാം. ആ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പുതിയതാണെങ്കിലും ഇന്റർനാഷണൽ ലെവലിൽ അത്ര പുതിയതായ സംഗതിയല്ല. അമേരിക്കയിൽ ഇത് ലീഗലാണ്, അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ പല രാജ്യങ്ങളിലും ഇത് ലീഗലാണ്. ഈ സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ച് നമ്മുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒരുപാട് ഡിസിഷൻസ് വന്നിട്ടുണ്ട്. ഈ കഴിഞ്ഞ അടുത്ത കാലത്ത് തന്നെ ഡൽഹി ഹൈക്കോടതി സ്റ്റിംഗ് ഓപ്പറേഷൻ ലീഗലാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതി സ്റ്റിംഗ് ഓപ്പറേഷനെ പറ്റി നമ്മുടെ ഗവർണറായിരിക്കുന്ന ജസ്റ്റിസ് സദാശിവം എഴുതിയ ഒരു ജഡ്ജ്മെന്റാണ്, അതിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ്. അപ്പൊ അദ്ദേഹം ഈ സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എതിരഭിപ്രായം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തേണ്ടതിനെ സംബന്ധിച്ച് ഒരു മാർഗരേഖ ഉണ്ടാക്കണം. അതിന് അദ്ദേഹം പറഞ്ഞ ഒരു പോയിന്റ്, ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നു എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റിന്റെ ഒരു തീരുമാനമായി വരാൻ പാടില്ല. ജേർണലിസ്റ്റ് ഒരു മീഡിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷന് വേണ്ടി നിയോഗിക്കപ്പെടുന്നെങ്കിൽ നമ്പർ 1 അത് പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും, അതായത് പൊതുജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട്. 2, ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് എഡിറ്റോറിയൽ ബോർഡ് കൂടി അതിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം എടുക്കണം. പിന്നെ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്നതിനെ സംബന്ധിച്ചോളം സാധാരണ ഒരാൾക്കുണ്ടാകുന്നതിനുള്ള നിയമപരിരക്ഷയല്ലാതെ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുന്ന ജേർണലിസ്റ്റിന് പ്രത്യേകമായ യാതൊരു പരിരക്ഷയും നിയമത്തിന്റെ മുമ്പിലില്ല.
ഇത്തരത്തിലുള്ള ഗൈഡ്ലൈൻസ് ആണ് സ്റ്റിംഗ് ഓപ്പറേഷനെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള സുപ്രീംകോടതി അംഗീകരിച്ചിട്ടുള്ള നിയമം. ഇതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് യാതൊരു നിയമവും നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല. പക്ഷെ ഒരു കാര്യം, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അത് വിജിലൻസ് കൈക്കൂലി കൊടുക്കാൻ വേണ്ടി ഒരാളെ ചുമതലപ്പെടുത്തി നോട്ടിൽ പൊടിയിട്ട് വിടാറുണ്ട്. ഇത് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സ്റ്റിംഗ് ഓപ്പറേഷൻസ് നമ്മുടെ കോടതികൾ അക്സെപ്റ്റ് ചെയ്യുന്നു, അത് കീഴ്ക്കോടതികളും ശിക്ഷിക്കുന്നു, ആ കേസുകളുടെ തെളിവിലെടുത്ത് ഹൈക്കോടതി ശിക്ഷ തിരിവിക്കുന്നു, സുപ്രീംകോടതി അത് ശിക്ഷ തിരിവിക്കുന്നു. അതുകൊണ്ട് സ്റ്റിംഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് പ്രൈമാഫസി പ്രഥമ ദൃഷ്ടിയ ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല. ഒരുപക്ഷെ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തന ശ്രീ അജിത് കുമാർ, നമുക്ക് അതിന്റെ സാങ്കിത്യത്തെ കുറിച്ചൊക്കെ നമുക്ക് ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ വിഷയത്തിൽ ഈ കോൺടെസ്റ്റിലേക്ക് വരുമ്പോൾ പരിശോധിക്കുമ്പോൾ ശശീന്ദ്രൻ കേസിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ശശീന്ദ്രൻ കേസിനകത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു ഒരു പ്രോബ്ലം, ശശീന്ദ്രൻ കേസിനകത്ത് അവരാദ്യമേ പറഞ്ഞ സ്റ്റാൻഡ് അല്ല ഇപ്പോൾ സിഇഒ പറയുന്നത്. ആദ്യമേ ശശീന്ദ്രൻ കേസിനകത്ത് അദ്ദേഹം പറഞ്ഞ സ്റ്റാൻഡ്, ഇത് ഏതോ ഒരു സംഗതിയെ സംബന്ധിച്ച് പരാതി കൊടുക്കാനായിട്ട് മന്ത്രിയുടെ കാണാൻ വന്ന ഒരു സ്ത്രീയോട് മന്ത്രി ലൈംഗിക ചുമതലയുള്ള രീതിയിൽ സംസാരിച്ചു, അത് അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഓത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്, അത് തെറ്റായ കാര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത് സംപ്രേഷണം ചെയ്യുന്നു, ശരിയായ കാര്യം, അതെല്ലാവരും സ്വാഗതം ചെയ്യും. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നു അതങ്ങനെയല്ല, അതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആയിരുന്നു എന്ന് പറയുന്നു. ഇത് തെറ്റായ ഒരു സംഗതിയാണ്. ആദ്യമേ തന്നെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഇതിന്റെ സിഇഒ വന്ന് പറഞ്ഞു, ഞങ്ങൾ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി, ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തിയത് മാധ്യമ പ്രവർത്തകയാണ്, ഞങ്ങൾ ഒരു മന്ത്രിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നടത്തിയത് എന്ന് ആദ്യമേ തന്നെ പറയേണ്ടിയിരുന്ന ഒരു ധാർമ്മികമായ ചുമതല പത്രത്തിനു ഈ മാധ്യമത്തിനുണ്ടായിരുന്നു. അതില്ലാതെ പോയത്, അതായത് അതില്ലാതെ പോയത് ചെറിയ ചെറുതായി കാണാൻ കഴിയുമോ ശ്രീ അജിത് കുമാർ? അതായത് അല്ലല്ല അല്ല, ഇവിടെ ഇവിടെ വരുമ്പോൾ മാധ്യമപ്രവർ ഇവിടെ അന്വേഷണ ഏജൻസി മുന്നോട്ട് വെച്ചിരിക്കുന്നു, ആ അന്വേഷണ ഏജൻസിക്ക് പരിശോധിക്കാൻ നിരവധി കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഇത് ആദ്യം തന്നെ ഇതിന്റെ ഫുൾ വേർഷൻസ് ഒരുപക്ഷെ സഭ്യമല്ലാത്ത രീതിയിലുള്ള സംഭാഷണം പൊതുജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നു, കുട്ടികളെ പോലും ടി വി ചാനലിൽ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചാനൽ ഫുൾ വേർഷൻ കൊടുക്കുന്നു. അത് തന്നെ ഒരുപക്ഷെ നിയമത്തിൽ നോക്കുമ്പോൾ പാളിച്ചകൾ പറ്റിയ ഇടപെടൽ, അങ്ങനെ പലതരത്തിൽ. കാരണം മാത്രമല്ല ഈ ഈ വാർത്ത ആ രീതിയിൽ സ്ഥാപിക്കാൻ അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് സ്ഥാപിക്കത്തക്ക തരത്തിലേക്ക് കാര്യങ്ങളെ ഇടപെടുത്തിക്കൊണ്ട് ഈ ചാനൽ നടത്തിയ ഇടപെടലുകൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വിശാലാർത്ഥത്തിൽ ബാധ്യത, നിയമപരമായ ബാധ്യത, ഒരു മാപ്പ് പറഞ്ഞുകൊണ്ട് തീരാവുന്ന പ്രശ്നമാണോ ഇത്? ഒരു അന്വേഷണ ഏജൻസി പറഞ്ഞ കാര്യത്തെ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. കാരണം ഇത് ആദ്യമേ തന്നെ അവരുടെ ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ ആണ്, ഇന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തത്, ഇത് പബ്ലിക്കിന്റെ പൊതുജനത്തിന്റെ താല്പര്യത്തിന് വേണ്ടി ഞങ്ങൾ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് സുതാര്യമായ രീതിയിൽ വളരെ ട്രാൻസ്പെറന്റ് രീതിയിൽ വന്നിരുന്നെങ്കിൽ പരാതി ഉണ്ടാകില്ലായിരുന്നു, ആർക്കും അതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആദ്യമേ അവർ പറഞ്ഞ കാര്യമല്ല രണ്ടാമത് അവർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷന്റേതായിട്ടുള്ള നിയമപരിരക്ഷ അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് അങ്ങ് പറഞ്ഞതിനെ സംബന്ധിച്ച് ഞാൻ അങ്ങേയറ്റം യോജിക്കുന്നു. സുപ്രീംകോടതിയിലെ വിധി ഒരുപക്ഷെ അവർക്കെതിരായിട്ട് ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിൽ വ്യാഖ്യാനിക്കപ്പെട്ടേക്കാം. അതായത് ഈ പല വിധികളുമുണ്ട്, പല സുപ്രീംകോടതി, അതായത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ആ പരിധിയിലേക്ക് വരുമോ ഇത്? തീർച്ചയായിട്ടും. ഇപ്പൊ അങ്ങ് പറഞ്ഞ അവസാനം പറഞ്ഞ പോയിന്റിനകത്ത് അങ്ങ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇതിനകത്ത് ഒരു പബ്ലിക് ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ ആദ്യമേ അവർ പറയാത്തത് കൊണ്ട് അതിനകത്ത് ആ ഈ നമ്മുടെ ജസ്റ്റിസ് സദാശിവത്തിന്റെ വിധി തീർച്ചയായിട്ടും ഇവർക്കെതിരെ ഉപയോഗിക്കാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു. തീർച്ചയായും, വളരെ നന്ദി ശ്രീ. ഞാൻ പറഞ്ഞത് രണ്ടാമത്തുള്ള വിധി, ആ സുപ്രീം കോടതി വിധി, നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന അദ്ദേഹത്തിന്റെ വിധി. യെസ് യെസ്, തീർച്ചയായും, വളരെ നന്ദി ശ്രീ. ശ്രീ ശാസ്തമംഗലം അജിത്താണ് വിശദാംശങ്ങൾ ഈ ഇതിനെക്കുറിച്ച് സംസാരിച്ചത്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ഫോൺ വിവാദത്തിൽ മാപ്പ് പറഞ്ഞ് മംഗളം, ഫോൺ വിളിച്ചത് വീട്ടമ്മയല്ല മാധ്യമപ്രവർത്തകയെന്ന് മംഗളം സിഇഒയുടെ വെളിപ്പെടുത്തൽ. മന്ത്രിയെ കെണിയിൽപ്പെടുത്തിയത് മാധ്യമപ്രവർത്തക, സ്റ്റിംഗ് ഓപ്പറേഷനാണ് ആണെന്ന് ചാനലിൽ നേരിട്ടെത്തി തെറ്റേറ്റ് പറഞ്ഞ് സിഇഒ മംഗളം അജിത്കുമാർ. വാർത്തകളിലേക്ക്. മംഗളം ടെലിവിഷന്റെ ഉദ്ഘാടന ദിവസം സംപ്രേഷണം ചെയ്ത വാർത്തയെക്കുറിച്ചുള്ള ഒരു വിശദീകരണമാണിത്. ആ വാർത്തയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, അതിൽ മംഗളം ടെലിവിഷൻ നിർവ്യാജം ഖേദിക്കുന്നു. കേരളത്തിലെ സാംസ്കാരിക നായകർ ഇന്നലെ ഇത് സംബന്ധിച്ച് ഒരു പ്രസ്താവന പുറപ്പെടുവിക്കുകയുണ്ടായി. അവരിൽ മിക്കവരും ഞങ്ങളുടെ ഗുരുസ്ഥാനീയരാണ്. ഞങ്ങൾ അത് പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുന്നു, അവരുടെ വിമർശനങ്ങൾ ഉൾക്കൊള്ളുന്നു. സോഷ്യൽ മീഡിയയിലും
മറ്റ് മാധ്യമങ്ങളിലും ഇത് സംബന്ധിച്ച് നിരവധി വിമർശനങ്ങൾ ഉണ്ടായി. മാധ്യമപ്രവർത്തകർക്കും കെ യു ഡബ്ല്യു ജെ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകരുടെ സംഘടനകൾക്കും പ്രത്യേകിച്ച് വനിതാ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. ഈ വാർത്തയിൽ ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾ ചൂണ്ടിക്കാണിച്ച ചില പിശകുകളുണ്ട്. ഒന്നാമതായി, ഈ വാർത്ത പൂർണ്ണ രൂപത്തിൽ മറ്റ് മുൻകരുതലുകൾ എടുക്കാതെയാണ് സംപ്രേഷണം ചെയ്തത്. അത് പിശകാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുപോലെ ഇത് സാധാരണ മാധ്യമ പ്രവർത്തനത്തിൽ കാണാറുള്ള സ്റ്റിംഗ് ഓപ്പറേഷനാണ്. ഇത് ഞങ്ങൾ നേരത്തെ വെളിപ്പെടുത്താതിരുന്നത് അതിൽ പങ്കെടുത്തവരുടെ ഐഡന്റിറ്റി പുറത്താകാതിരിക്കാനാണ്. അത് നേരത്തെ തീരുമാനിച്ചതുമായിരുന്നു. എന്നാൽ ഞങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രചരിപ്പിക്കുന്നത് മാധ്യമപ്രവർത്തകരെ നിർബന്ധിച്ച് സ്റ്റിംഗ് ഓപ്പറേഷന് വിട്ടു എന്നാണ്. അത് സത്യമല്ല. മുതിർന്ന 8 മാധ്യമപ്രവർത്തകർ അടങ്ങിയ എഡിറ്റോറിയൽ ടീം കൂട്ടായി എടുത്ത തീരുമാനമാണിത്. സ്വയം ഏറ്റെടുത്ത ഒരു മാധ്യമ പ്രവർത്തകയാണ് ഇതിനുവേണ്ടി നിയോഗിച്ചത്. മറ്റ് ആരും ഇത് അറിഞ്ഞതുമില്ല. വ്യാപകമായ സത്യവിരുദ്ധ പ്രചാരണങ്ങൾ നടത്തുന്നതിനാലാണ് ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ജുഡീഷ്യൽ അന്വേഷണ വേളയിൽ അവിടെ വെളിപ്പെടുത്താനിരുന്നതാണ് ഇവയെല്ലാം. സംഭവിച്ച തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു. തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള പ്രത്യേക സംവിധാനം ഞങ്ങളുടെ എഡിറ്റോറിയലിൽ ഏർപ്പെടുത്തുന്നതാണ്. മംഗളം ചാനൽ മാപ്പ് പറഞ്ഞതിൽ നന്ദി പറയുന്നതായി എ.കെ. ശശീന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടിയും തീരുമാനിക്കുമെന്നും ശശീന്ദ്രൻ വ്യക്തമാക്കി. ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഖേദം പ്രകടിപ്പിച്ചത് വളരെ നല്ല കാര്യമാണ്. അതിന് ഞാൻ എൻ്റെ നന്ദി അവരെ അറിയിക്കുകയാണ് ആദ്യമായി. എന്നാൽ ഈ കാര്യത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിൻ്റെയും വ്യക്തമായ നിലപാടാണ് ഇങ്ങനെയൊരു ചരിത്രം സൃഷ്ടിച്ചത് എന്നത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമാണ്.